നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചൈനയിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമായതല്ല. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം ലോകത്താകമാനം പടർന്നു പിടിക്കുമോ എന്ന് വരെ സംശയിക്കേണ്ടതായുണ്ട്. മൂന്നാം ലോകയുദ്ധത്തിനു വരെ വഴി തുറക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണ് ചൈനയിൽ നടന്നിരിക്കുന്നത്. ചൈനയിൽ ഇസ്രായേൽ നയതന്ത്രജ്ഞന് കുത്തേറ്റിരിക്കുകയാണ്. ഇക്കാര്യം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത് പോലെ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. ലോകത്തെ വൻ ശക്തികളായ അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ജർമ്മനിയുമെല്ലാം ചൈനയിൽ നടന്ന സംഭവത്തെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഭീകരാക്രമണമാണ് നടന്നതെന്ന് സംശയിക്കുന്നതായി ഇസ്രായേൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇസ്രായേൽ പൗരന്മാർക്കും ജൂതന്മാർക്കും നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ പല രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. നയതന്ത്രജ്ഞന് നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളലുണ്ടാക്കിയെന്ന റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. ഹമാസ് ഭീകരരുടെ ആക്രമണങ്ങളെ ചൈന അപലപിച്ചിട്ടില്ലെന്ന് നേരത്തെ ബീജിംഗിലെ ഇസ്രായേൽ പ്രതിനിധി ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന സംഘർഷത്തിൽ 1200-ലധികം ഇസ്രായേൽ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. ഹമാസ് ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഇസ്രായേൽ ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത്. ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, മുതിർന്ന നേതാക്കളുടെ വസതികൾ, ആയുധ സംഭരണശാലകൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ നിലപാട് ഹമാസിന് അനുകൂലമാകുന്ന തരത്തിൽ മാറിയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. യുദ്ധത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ചൈന നേരത്തെ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ അഭിപ്രായത്തോട് ആരും യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധത്തിൽ അല്ലാത്തതിനാൽ ഇന്ത്യ ഇസ്രായേലിന് പിന്തുണ നൽകിയതും ചൈനയ്ക്ക് അത്ര പിടിച്ചിട്ടുമില്ല. ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി തുടങ്ങി മറ്റ് അറബ് രാജ്യങ്ങൾക്കും ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണ്. കൂടാതെ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ട്. ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെയെല്ലാം ചൈന ശത്രുപക്ഷത്താണ് കാണുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ പേരിൽ ഇന്ത്യയോട് പൊരുതാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഇസ്രായേലിന് വേണ്ടി സഖ്യകക്ഷികളും ഇന്ത്യയും നിൽക്കുമ്പോൾ മറുഭാഗത്ത് ചൈനയും അറബ് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും അണിനിരത്താമെന്നാണ് അവർ കരുതുന്നത്. ഇങ്ങനെയുണ്ടായാൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കും. ചൈനയിൽ ഇപ്പോൾ ഇസ്രായേൽ നയതന്ത്ര ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവം എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ചയാവുക എന്ന് കണ്ടറിയുക തന്നെ വേണം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ലോകമാകെ പടരുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കവും ഇതിന്റെ ഭാഗമായി ഉയർന്നു വരികയും അതിന്റെ പേരിൽ യുദ്ധം നടക്കുകയും ചെയ്തേക്കും. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളതുപോലെ മികച്ച ബന്ധമാണ് ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ളത്. ചരിത്രപരമായും സൈനികപരമായും വ്യാപാരപരമായും ഈ ബന്ധം ഇരു രാജ്യങ്ങൾക്കും വളരെ നിർണായകവുമാണ്. ഇന്ത്യ ആയുധങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൈമാറുന്ന രാജ്യം അത് ഇന്ത്യയും. 1948 ഇസ്രായേൽ രൂപീകൃതമായെങ്കിലും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പൂർണ്ണ തോതിൽ ആരംഭിക്കുന്നത് 1992 മാത്രമാണ്. 2014 മുതൽ അത് ശക്തമായി. 1948 ഇസ്രായേൽ രൂപീകരിച്ചെങ്കിലും ഐക്യരാഷ്ട്രസഭ അംഗത്വത്തിനായി ഒരു വർഷത്തോളം ജൂതരാഷ്ട്രത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ആരംഭത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമേ ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നുള്ളൂ. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള 164 രാജ്യങ്ങളുമായി ഇസ്രായേലിന് നയതന്ത്ര ബന്ധമുണ്ട്. എന്നാൽ ഇക്കാലത്തും ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കാത്ത ചില രാജ്യങ്ങളുമുണ്ട്. അൾജീരിയ, കൊമറോസ്, ജിബൂട്ടി, ഇറാഖ്, കുവൈറ്റ്, ലെബനൻ, ലിബിയ, മൗറിറ്റാനിയ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സോമാലിയ, സിറിയ, ടുണീഷ്യ, യമൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ബ്രൂണൈ, ഇന്തോനേഷ്യ, ഇറാൻ, മലേഷ്യ, മാലിദ്വീപ്, മാലി, നൈജർ, പാകിസ്ഥാൻ, ക്യൂബ,
ഉത്തര കൊറിയ, വെനസ്വേല എന്നിവയാണ് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാത്ത രാജ്യങ്ങൾ. ഇതിൽ ക്യൂബ, ഉത്തര കൊറിയ, വെനസ്വേല എന്നിവയാണ് ഇതിൽ ഇസ്ലാമിക രാജ്യമല്ലാത്ത രാജ്യങ്ങൾ. എന്നാൽ ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സഹകരിക്കുന്നുണ്ട്. ജോർദാൻ, ഈജിപ്ത്, UAE എന്നിവയാണ് ഇസ്രായേലുമായി സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.